Hi friends, welcome to Bin's Cuisine. This is a rice recipe, Mutton Majbous. Mandiyum kapsiyum kazhichu maduthengilum majbous onnu try cheythu nokku. Nalla adipoli taste aanu. Ee video muzhuvanayittu kaanne ennittu ishtapetta like cheyyanum marakkarathu. Iduvare subscribe cheyidittillengil theerchayayum onnu subscribe cheythekkane. 2 kg mutton aanu njan edukkunnathu. Oru muttante kai full piece edukkunnundu. Adu njan cook cheyyunna paathrathilekku vechu kodukkanu. ഈ മട്ടന്റെ ഈ സൈഡിൽ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെ രണ്ട് കോർണറിലും കൊടുത്തിട്ടുണ്ട് ഓരോ കട്ട് ഇല്ലെങ്കിലും മട്ടൻ കുക്ക് ആവുന്ന സമയത്ത് നിവർന്നു പോകും അപ്പോൾ ഈ പാത്രത്തിൽ പിന്നെ അത് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഞാൻ ബാക്കിയുള്ള മട്ടന്റെ പീസ് കൂടി ഇതിലേക്ക് വെക്കാനാണ് ഇങ്ങനെ ഒരു കൈ ഫുൾ ആയിട്ട് തന്നെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇത് ചെറിയ പീസ് ആക്കിയിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം മട്ടൻ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം ഒരു വെളുത്തുള്ളി ഫുൾ എടുക്കുന്നുണ്ട് തൊലിയൊന്നും കളയുന്നില്ല നടു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് തൊലി കളയാതെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴുകിയാൽ മതി നന്നായിട്ട് ഒരു ഉള്ളി എടുക്കുന്നുണ്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെന്നാണ് 3 ബേ ലീഫ് 1 ടീസ്പൂൺ നല്ല ജീരകം 15 ഗ്രാമ്പു 10 ഏലക്ക 2 ഡ്രൈഡ് ലെമൺ 3 പീസ് പട്ട 2 ടേബിൾസ്പൂൺ കുരുമുളക് ഇതെല്ലാം ആഡ് ചെയ്യാം ഇനി വെള്ളം ആഡ് ചെയ്യാം മട്ടൻ മുങ്ങുന്ന പാകത്തിന് അത്രയും വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനാണ് ഇനി മട്ടൻ നന്നായിട്ട് കുക്ക് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം മട്ടൻ കുക്ക് ആവുന്ന ആ ടൈമിൽ ഇതിലേക്കുള്ള സൈഡ് ഡിഷ് തക്കൂസ് ഉണ്ടാക്കുക 5 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അതേസമയം കടലപ്പരിപ്പും കുക്ക് ചെയ്യാനിടുകയാണ് 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കടലപ്പരിപ്പും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ദാ ഒരു അടുപ്പിൽ മട്ടൻ കുക്ക് ആവുന്നുണ്ട് ഒന്ന് തുറന്നു നോക്കാം ഞാൻ ഒന്ന് മിക്സ് ചെയ്യാനാണ് മട്ടൻ കുക്ക് ആവാൻ അത്യാവശ്യ സമയം എടുക്കും ഇനി ദാ അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാനാണ് നേരത്തെ പുഴുങ്ങാൻ ഇട്ടിരുന്ന തക്കാളി റെഡി ആയോ എന്ന് ഒന്ന് നോക്കാം തക്കാളി തൊലിയൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് തക്കാളി നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി കളയാം ഞാൻ 20 മിനിറ്റ് ആണ് തക്കാളി കുക്ക് ചെയ്തത് തക്കാളി എടുക്കുമ്പോൾ നല്ല റെഡ് കളർ തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ തക്കാളിയുടെയും തൊലി കളഞ്ഞ് ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 പച്ചമുളക് ഇനി ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാനാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നതാണ് നല്ലത് തക്കൂസിന് നല്ല കളർ കിട്ടും ഗ്രൈൻഡ് ചെയ്ത ടൊമാറ്റോ പ്യൂറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം തക്കൂസ് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് തക്കൂസിനുണ്ടാവുക ഇനി തക്കൂസ് സെർവ് ചെയ്യാം മജ്ബൂസ് ഒട്ടും സ്പൈസി അല്ലാത്തൊരു റൈസാണ് അതുകൊണ്ട് തന്നെ തക്കൂസ് അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ആ റൈസിന് എരിവും പുളിയും ഒക്കെ കൊടുക്കും തക്കൂസ് റെഡി ആയിട്ടുണ്ട് ഇനി മട്ടൻ റെഡി ആയോ എന്നൊന്ന് നോക്കാം മട്ടൺ കുക്കായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മട്ടൺ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ കുക്ക് ചെയ്യണമെന്നില്ല അല്ലാത്ത വലിയ വലിയ പീസായിട്ടാണെങ്കിൽ കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആവും കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കൈ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ വലിയൊരു പാത്രത്തിൽ കുറേ സമയമെടുത്ത് കുക്ക് ചെയ്യേണ്ടി വന്നത് മട്ടൺ ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായി ശ്രദ്ധിച്ച് പതുക്കെ മാറ്റാം കാരണം നന്നായിട്ട് കുക്കായിട്ടുള്ള മട്ടണാണ് ഈ വലിയ പീസ് എടുക്കുമ്പോഴാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പതുക്കെ നന്നായി ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാം
ഇനി ഇത് ഞാൻ ട്രേയിലേക്ക് മാറ്റുകയാണ്. എല്ലാ സൈഡിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മട്ടൺ കുക്ക് ചെയ്ത ഈ ഒരു സൂപ്പ് ഒന്ന് അരിച്ചെടുക്കാം. ഈ മട്ടൺ സ്റ്റോക്കിലാണ് റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ആഡ് ചെയ്ത ഉള്ളിയും ഡ്രൈ ലെമണും എല്ലാം എടുത്ത് മാറ്റി നല്ല ചൂടിലാണ് ഞാൻ അരിച്ചെടുത്തത്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടും അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൈസിൽ മട്ടൻ്റെ ഫ്ലേവർ അധികം വേണ്ട എന്നാണെങ്കിൽ ഈ സ്റ്റോക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട. പകുതി സ്റ്റോക്കും പകുതി വെള്ളവും ആഡ് ചെയ്താൽ മതി. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനായിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ടോട്ടൽ എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ ഈ മട്ടൺ സ്റ്റോക്ക് തന്നെയാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യൻ മട്ടണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ മട്ടണ് അധികം ആ ഒരു മട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓസ്ട്രേലിയൻ മട്ടണോ ന്യൂസിലാൻഡ് മട്ടണോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം അതിനൊരു വല്ലാത്ത മട്ടൻ്റെ സ്മെല്ലുണ്ടാവും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് പകുതി മട്ടൻ്റെ സ്റ്റോക്കും പകുതി നോർമൽ വാട്ടറും യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ മട്ടൺ സ്റ്റോക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്ത അരിയാണ് ആഡ് ചെയ്യുന്നത്. 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ഗീ റൈസ് കുക്ക് ചെയ്യുന്ന അതേ പാകമാണ് ഇതിനും. ഇനി ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടണ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നേരത്തെ വെച്ച കടലപ്പരിപ്പും കുക്കായിട്ടുണ്ട്. അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് സോൾട്ട് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വാടുന്നത് വരെ സോൾട്ട് ചെയ്യാം. മജ്ബൂസിൻ്റെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചല്ലോ, അപ്പോൾ അതെന്തായെന്നൊന്ന് നോക്കാം. അപ്പം ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ചെറുതാക്കി ഇത് അടച്ചു വയ്ക്കുകയാണ്. ഉള്ളി ഒരുപാട് സമയം സോട്ട് ചെയ്യേണ്ട, ഒന്ന് മുരിഞ്ഞാൽ മതി. ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് ഗ്രിൽ ചെയ്യാം. ഈ മട്ടണിന് ഒരു കോട്ടിംഗ് കൊടുക്കാനായിട്ട് ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യാം. കുറച്ച് സാഫ്രോൺ ഞാൻ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സാഫ്രോണിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. കുറച്ച് സമയം ഇത് മാറ്റി വയ്ക്കാം. ഈ സാഫ്രോൺ മിക്സ് ഈ കുക്ക് ചെയ്ത മട്ടൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാഫ്രോൺ മിക്സ് ചെയ്യുമ്പം ചൂടുള്ള വെള്ളത്തിന് പകരം ചൂടുള്ള പാലും ആഡ് ചെയ്യാം. മട്ടൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് വേണം സാഫ്രോണിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. മട്ടൻ്റെ 2 സൈഡിലും എല്ലാ കോർണറിലേക്കും ഉള്ളിലേക്കും ഒക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. മട്ടൻ്റെ 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് സാഫ്രോൺ വാട്ടർ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇനി കുറച്ച് ബാക്കിയുണ്ട്. അതെന്തിനാ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. റൈസ് ഇവിടെ കുക്കാവുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ബാക്കിയുള്ള സാഫ്രോൺ വാട്ടർ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. റൈസിന് ആ ഒരു യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാഫ്രോണിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് സാഫ്രോൺ സ്ട്രാൻസും ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാണ്. ഇനി ഇത് അടച്ചു വെച്ച് കുക്കാവട്ടെ. മട്ടൺ ഫ്രൈ ചെയ്യാനിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്.
നമ്മുടെ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി, നല്ല കുക്കായ മട്ടണാണ്. അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട. മട്ടൺ അവിടെ പൊരിയുന്ന സമയത്ത് റൈസ് കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ റൈസ് ബസ്മതി റൈസ് പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പതുക്കെ സൈഡിൽ നിന്നൊന്ന് തട്ടിക്കൊടുത്താൽ മതി. മട്ടൺ സാധാരണ ഗ്രില്ലാണ് ചെയ്യുക. അപ്പം നേരത്തെ വെച്ച ആ പാന് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഗ്രിൽ ചെയ്യാൻ സൗകര്യമുള്ള ആൾക്കാർ, ഇല്ലാത്തവർ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി. കുറച്ച് ഓയിലേ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. മജ്ബൂസിന് ശരിക്കും ഗ്രില്ലാണ് ചെയ്യുക, എല്ലാവർക്കും അവൈലബിൾ ആയ ഓപ്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതാ ഒരു പീസ് ഫ്രൈ ആയി, ഞാൻ അതെടുത്ത് മാറ്റി ഇനി ബാക്കിയുള്ള രണ്ട് പീസ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കഴിയും, കുറേ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കുക്കായ മട്ടണാണ്. ഈ മട്ടൺ പീസും രണ്ട് സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇപ്പം എല്ലാം റെഡിയായി, റൈസ് റെഡിയായി, സൈഡ് ഡിഷായ തക്കൂസ് റെഡിയായി, ടോപ്പിംഗ് ആയിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ മിക്സും റെഡിയായി. എല്ലാം ഒരേ സമയം തന്നെ അടുപ്പിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇനി ഇത് സെർവ് ചെയ്യാം. ഞാനിത് വലിയൊരു പ്ലേറ്റിലാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സാധനമെന്ന് പറയും, ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ നാലാൾക്കാർക്കുള്ള മജ്ബൂസ് ഒരു പ്ലേറ്റിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലാണ് കിട്ടുക. ചൂടോടുകൂടി ഇടുമ്പോൾ അരി ഉടഞ്ഞു പോവും, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മട്ടൻ്റെ പീസസ് വയ്ക്കാം. ഇനി ടോപ്പിംഗ് ആഡ് ചെയ്യാം. ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ റൈസിൻ്റെ ചുറ്റും ഈ കടലപ്പരിപ്പ് ഉള്ളി ടോപ്പിംഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റൈസിൻ്റെ കൂടെ കടലപ്പരിപ്പ് കഴിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് തക്കൂസ് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കഴിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയൊരു റൈസാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യണേ.